എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഓണം സ്പെഷ്യൽ പാലട പ്രഥമനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഒരു 1.5 ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 ലിറ്റർ പാൽ കൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ പ്രഥമൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ആദ്യം ഈ പാലൊന്ന് തിളപ്പിച്ചിട്ട് വരാം. ഇപ്പം അതാ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഇതിന് പാലട മിക്സ് ഒന്ന് ചേർക്കാം. ഇൻസ്റ്റൻറ്റ് പാലട മിക്സാണ് ഇതിലോട്ട് ചേർക്കുന്നുണ്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ആദ്യം പാലടയൊക്കെ ഉണ്ടാക്കിയ പാലട സെപ്പറേറ്റ് എല്ലാം സെപ്പറേറ്റ് ഉള്ളതൊന്നുമല്ല, ഇതെല്ലാം ഇതിലുണ്ടാവും. ഒരു പാക്കറ്റാണ് ഇത്. നമ്മൾ ഈസ്റ്റേൻ്റെ പാലട മിക്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊരു 300 ഗ്രാമിൻ്റെ പാക്കറ്റ്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഷുഗറുണ്ട്, കണ്ടിപ്പരിപ്പ്, മുന്തിരി, അട, എല്ലാം നമ്മളിതിൽ പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കണ്ട. നമ്മൾ പാലും ഈ ഒരു പാക്കറ്റുണ്ടെങ്കിൽ നമുക്ക് പാലട മിക്സ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു 300 ഗ്രാം ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് 1.5 ലിറ്റർ പാലെടുത്തത്. അപ്പോൾ ഇനി ഈ മിക്സ് നമുക്ക് ഇതിലോട്ട് ഈ പാലിലോട്ട് ഇട്ടു കൊടുക്കാം. ഈ പാലിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ശേഷം ഇത് ചെറിയ തീയിൽ, ചെറിയ തീയിൽ നിന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കാൻ കുറച്ച് ഇളക്കി കൊണ്ടേ ഇരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. അതുപോലെ തന്നെ ഇതിലൊരു പാട വരും. പാലിൻ്റെ ഒരു പാടയും കൂടി വരും ഇളക്കിയെടുത്തിട്ടില്ലെങ്കിൽ. നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഒരു 20 മിനിറ്റ് സമയമെങ്കിലും ഇത് ഇളക്കിക്കൊണ്ടിരുന്ന പാലൊന്ന് കുറുകി വരുന്നത് വരെ വെച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ അടയ്ക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ നെയ്യും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ തീയ് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാലട മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടി ടൈറ്റ് ആയിട്ട് വരും കേട്ടോ. അത് ഈ ഇളം ചൂടോടെ കുടിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. കണ്ടല്ലോ, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് വേറെ മറ്റുള്ള റിസ്ക് ഒന്നുമില്ല. നമ്മൾ ഇൻസ്റ്റൻറ്റ് പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.